വെൽക്കം ബാക്ക് ടു आवर ചാനൽ ഗാനസ് വേൾഡ്. ഗാനസ് വേൾഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണൊക്കെ പ്രമാണിച്ച് ഒരു അടിപൊളി ബീറ്റ്റൂട്ട് അച്ചാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ഒന്ന് വീട്ടിൽ ഓണത്തിനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു വെറൈറ്റി ആണ്. അപ്പോൾ നമുക്ക് ഈ ബീറ്റ്റൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീറ്റ്റൂട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ഞാൻ. പിന്നെ ഉലുവ ഒരു അര ടീസ്പൂൺ മതി, അധികമായാൽ കഴിച്ചു പോകും. കടുക് ഒരു ടീസ്പൂൺ, വിനാഗിരി, പിന്നെ പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമുക്കിതിൻ്റെ നീര് മാത്രമേ വേണ്ടൂ. 2 ടീസ്പൂൺ അച്ചാർ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഷുഗർ അത് 1 ടീസ്പൂൺ മതി. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ബീട്രൂട്ട്, ഈ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ബീട്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാനാണ്. ഈ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളൊരു 2 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തെടുക്കാനുണ്ട്. വിനാഗിരി ഇപ്പം 2 ടീസ്പൂണ് ചേർത്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ബീട്രൂട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു ചെറിയ കഷ്ണങ്ങളൊന്നുമില്ല, അതെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കും. നല്ല എണ്ണയാണ് വേണ്ടത്, കാരണം എൻ്റെ അടുക്ക നല്ലെണ്ണ ഇല്ലാതുകൊണ്ട് ഞാനിപ്പം വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് എടുത്തിടാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ അധികമായി പോകണ്ട കേട്ടോ. ഇനി അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം ഒരു ബ്രൗൺ കളറായി വന്നാൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിനി നല്ലോണമൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊതുത്ത് വെച്ച പുളി നന്നായിട്ട് പിന്നെ നാരങ്ങളൊക്കെ മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം. പുളി അധികമാകാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് ആവശ്യത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നല്ല തിളവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള 2 ടീസ്പൂൺ വിനാഗിരിയും അച്ചാർ പൊടിയും ഉപ്പും ഒക്കെ ചേർക്കുന്നത്. ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നവരെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിവിടെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി. ഇപ്പം ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂൺ അച്ചാർ പൊടി.
അത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിരുന്നു പിന്നെ 2 പച്ചമുളകാണ് എടുത്തത് അപ്പോൾ ഇനി എരിവ് ഉണ്ടോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയിട്ട് നമുക്ക് മുളക് പൊടി ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ് അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം सोरी പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈന്തപ്പഴം കിട്ടുകയാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ സാധുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നല്ല റെഡ് കളർ ആയിട്ടാണ് ഉള്ളത് കേട്ടോ ഈ ഫോണിലെ വെളിച്ചത്തിൽ കാണുമ്പോൾ അതൊരു ബ്രൗൺ കളർ പോലെയാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് എല്ലാവരും ഇത് വീട്ടിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് ഈ അച്ചാർ ഉറപ്പായിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയ ഐറ്റമായി കാണുന്നവരെ ബൈ ബൈ